സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ, ഒരു സുഖവാസ കേന്ദ്രമായ വാഗമൺ എന്ന പ്രദേശത്തെക്കുറിച്ചാണ് നമ്മൾ, അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് ഇന്ന് ആലോചിക്കുന്നത്. വാഗമൺ മുട്ടക്കുന്നുകളാണ്. ദൂരത്തെ കാഴ്ചയ്ക്കും അടുത്ത കാഴ്ചയ്ക്കുമൊക്കെ വളരെ ഭംഗിയേറിയ മുട്ടക്കുന്നുകൾ, പുല്ല് പുതച്ച ആ പുതപ്പിൽ ഉറങ്ങുന്ന ചെറിയ കുന്നുകളെ നമുക്ക് സുഖകരമായി കാണാം. അതിന് കൗതുകകരമായി പിൽക്കാലത്ത് ആരോ സൃഷ്ടിച്ചു കൊടുത്ത മൂന്ന് കുന്നുകളാണ്: ഒന്ന് മുരുകൻ മല, ഒന്ന് കുരിശുമല, ഒന്ന് തങ്ങൾ മല. അങ്ങനെ മൂന്ന് മലകൾ ആരോ കൗതുകപരമായി, ഒരുപക്ഷെ മത ഐക്യത്തിന് വേണ്ടി ആരോ ഇട്ടുകൊടുത്ത പേരാവാം, പിൽക്കാലത്തുണ്ടായ പേരും ആകാം. എന്തായാലും അത് അറിയപ്പെടുന്നത് വാഗമൺ എന്നാണ്. പണ്ടൊരിക്കൽ മൺ എന്ന് പറയുന്ന പദത്തിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താൽ, വലിയ കുന്നുകളും നിരപ്പുകളുമല്ലാത്ത പ്രദേശങ്ങളാണ് മൺ എന്നറിയപ്പെടുക. അത് കുന്നായിരിക്കില്ല, അതേസമയം ഉയർന്ന പ്രദേശമായിരിക്കും. അത് നിരപ്പ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിരപ്പിനും കുന്നിനും ഇടയ്ക്കുള്ള തിട്ട പ്രദേശങ്ങളെയാണ് പൊതുവെ മൺ എന്ന് പറയുക. ഇത് ശരിക്കും ഇതിൻ്റെ ഭൂപ്രകൃതിയുമായി യോജിക്കുന്ന സ്ഥലമാണ് വാഗമണ്ണിലെ ഭൂപ്രകൃതി. ഇനി എന്താണ് വാഗ? വാഗ നമുക്കറിയാം, അതൊരു വൃക്ഷമാണ്. വാഗപ്പൂവ് പൂത്തിറങ്ങുന്നൊരു വൃക്ഷമാണ്. പക്ഷേ ആ വാഗയുടെ പേര് നിരവധി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വാഗമൺ, വാഗത്തറ, വാഗത്താനം, ഇങ്ങനെ വാഗയുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, സംഘകാലത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് വാഗപ്പൂ ചൂടുക എന്ന് പറഞ്ഞാൽ വെറ്റിപ്പൂ ചൂടുക എന്നാണ്. വെറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിജയമാണ്. ഒരു യുദ്ധത്തിൽ വിജയം നേടുന്നവർ ചൂടുന്ന പൂവാണ് വെറ്റിപ്പൂ, പിന്നെ വാഗപ്പൂ, വെറ്റിപ്പൂ എന്നും പറയും. അപ്പോൾ വിജയികൾ ഒരു പിന്നെ പട്ടാളത്തുകാരൻ, അതല്ലെങ്കിൽ ഒരു പോരാളി വാഗപ്പൂ ചൂടി നാട്ടിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അയാൾ യുദ്ധത്തിൽ വിജയിയായി തിരിച്ചു വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വാഗയ്ക്ക് യുദ്ധക്കളം എന്നും പിടിച്ചെടുത്ത നാട് എന്നും വിജയിച്ച നാട് എന്നും ഒക്കെ അതിനർത്ഥമുണ്ട്. അങ്ങനെ നിരവധി അർത്ഥതലങ്ങളാണ് വാഗ സംഘകാലത്ത് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും വ്യാപകമായി വാഗ ചേർന്ന സ്ഥലങ്ങൾ കാണുന്നത്. എവിടെയെല്ലാം വെച്ച് പഴയ ഗോത്രയുദ്ധങ്ങളും പിന്നെ മൽപിടുത്തങ്ങളുമൊക്കെ നടന്നിട്ടുണ്ടോ, അത് അതിൻ്റെ പേരിൽ സ്ഥലം പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ വാഗ എന്നുള്ള പേരിൽ. അങ്ങനെയാണ് വാഗസ്ഥാനം വന്നത്, വാഗസ്ഥാനമാണത്. അങ്ങനെ വാഗ മണ്ണായി. കാര്യം ഇതിനകത്ത് പിന്നെ 2 ഇഞ്ചിൽ കൂടുതൽ ഉയരമുള്ള ഒരു പുൽച്ചെടി പോലും വളരാത്തൊരു സ്ഥലമാണ് വാഗമൺ. വെറും പുല്ല് മാത്രം പറ്റി ചേർന്ന് വളരുന്ന പുല്ലല്ലാണ്ട് വേറെ ഒരൊറ്റ ചെടി പോലും 2-3 ഇഞ്ച് ഉയരത്തിൽ വരാത്ത നല്ല മനോഹരമായ നല്ല മൊട്ട കുന്നുകളാണ് ഈ വാഗമൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഗമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഇത് പിന്നെ വളർന്നു വന്ന മലയാണ് എന്ന് നമുക്ക് പിന്നെ ഭൂപ്രകൃതി കൊണ്ടോ അതിൻ്റെ അതിലെ കാഴ്ചയിലോ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അപ്പോൾ ഈ വാഗയ്ക്ക് സംഘകാല മുതൽ ഇത്തരം ഒരു പേരുള്ളത് കൊണ്ടും ഇടുക്കി ജില്ലയിലായതുകൊണ്ടും തമിഴ്നാട് അതിർത്തിയുമായി അധികം അകലമില്ലാത്തത് കൊണ്ടും ഒരുപക്ഷേ പിടിച്ചെടുക്കപ്പെട്ട യുദ്ധത്തിൽ പോരടിച്ച തമിഴിൽ നിന്ന് മലയാളിയോ മലയാളിയിൽ നിന്ന് തമിഴനോ പിടിച്ചെടുത്തൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു യുദ്ധക്കളമായിരുന്നു വാഗമൺ എന്ന് നമുക്ക് സാമാന്യേന വിലയിരുത്താവുന്നതാണ്. ഇതിനെ സാധൂകരിക്കുന്ന മറ്റൊരു സ്ഥലം ഇതിനോട് ചേർന്നുണ്ട്: കോലാഹലമേട്. കോലാഹലമേട്, അപ്പോൾ കോലാഹലം നമുക്കറിയാം വലിയ ബഹളവും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് കോലാഹലമേട്. പക്ഷേ ഈ കോലാഹലമേട്ടിൽ അങ്ങനെയുള്ള യാതൊരു ബഹളവുമില്ല, വളരെ ശാന്തമാണ്. അങ്ങനെ ഇത്രയും പ്രശാന്തസുന്ദരമായ ഒരു സ്ഥലത്ത്, ശാന്തസുന്ദരമായ ഒരു സ്ഥലത്തിന് എങ്ങനെയാണ് കോലാഹലമേട് എന്ന് പേര് വന്നത് എന്ന് നമുക്ക് അതിശയം തോന്നാം. പക്ഷേ ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത് നിഷ്കർഷം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ അതിശയം തോന്നേണ്ട കാര്യമില്ല. ആ പേര് കിട്ടാനൊരു കാരണമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
നമ്മുടെ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി അടുത്ത് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പേര് മധുര മീനാക്ഷി ക്ഷേത്രമെന്നാണ്. മധുര മീനാക്ഷി ക്ഷേത്രം. ഈ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഒരു തമിഴ് ലിഖിതമുണ്ട്. ആ ലിഖിതം ഇങ്ങനെയാണ്: സമര കോലാഹലൻ മര്യാദമന്നൻ മണവാളൻ മാവേലി വാണാതിരായൻ ഭഗവതി ബിജം ഒന്ന് ഒരു ഒന്നിന്. ഇത്രയേ അത് വായിക്കാൻ പറ്റിയിട്ടുള്ളൂ, അടുത്തൊരു വരി വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നുകൂടി: ചമര കോലാഹലൻ മര്യാദമന്നൻ മണവാളൻ മാവേലി വാണാതിരായൻ ഭഗവതി ബിജം ഒരു ഒന്നിന് എന്നാണ്. ഇത്രയേ ഉള്ളൂ. മാവേലി വാണാതിരായൻ എന്ന സമര കോലാഹലൻ, അതുവഴി പോകുന്ന ഉരുക്കൾക്ക്, അതായത് ചുമട്ട് കാളകൾക്ക് നികുതി ഏർപ്പെടുത്തുന്നതാണ്. ഈ മാവേലി വാണാതിരായൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഈ ഭാഗം ഭരിച്ചിരുന്നു എന്ന് തമിഴ് രേഖകളിൽ കാണാം. ആ രാജ്യത്തിൻ്റെ പേര് കേരള സിംഹവളനാട് എന്നാണ്. സിംഹവളനാട്, കേരള സിംഹവളനാട് എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ മധുരയ്ക്ക് തെക്ക് രാമനാഥപുരം ജില്ല, അത് കഴിഞ്ഞ് ഇന്നത്തെ ഇടുക്കി ഭാഗം, കോട്ടയം ജില്ല മുതൽ ഏകദേശം നമുക്ക് മാവേലിക്കര വരെ ഉള്ള ഭാഗങ്ങൾ അടക്കി വാണിരുന്ന ഒരു രാജാവായിരുന്നു ഈ പിന്നെ സമര കോലാഹലൻ മാവേലി വാണാതിരായൻ. ഇതെപ്പോഴാണ് സംഭവിച്ചത്? ഞാൻ മിക്കവാറും എല്ലാ സ്ഥലനാമങ്ങളിലും പറയുന്നത് പോലെ, പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനമോ പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടുകൂടിയോ കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി വാണിരുന്ന രണ്ടാം ചേര സാമ്രാജ്യം ചോളന്മാരുമായിട്ടുള്ള നിരന്തരമായ യുദ്ധത്തിൻ്റെ പേരിൽ തകരുകയും കൊച്ചു കൊച്ച് നാടുവാഴികൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്ത കാലത്ത് ചില രണ്ട് മൂന്ന് സംഭവങ്ങളിലൂടെ നടന്നു. ഒന്ന്, ഈ കൊച്ചു കൊച്ചു നാടുവാഴികൾ ഒരു താലൂക്കിനോളമോ ഒരു പഞ്ചായത്തിനോളമോ ഒക്കെ വലിപ്പമുള്ള കൊച്ചു കൊച്ചു നൂറുകണക്കിന് നാടുവാഴികൾ കേരളത്തിലുണ്ടായി. ഒന്ന്. രണ്ട്, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച്, തളി എന്ന ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച്, ശിവക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും സങ്കേതമെന്ന നമ്മുടെ പിന്നെ വിഷ്ണുക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും ടെമ്പിൾ സ്റ്റേറ്റ്സ് അഥവാ ക്ഷേത്ര രാജ്യങ്ങൾ രൂപം കൊണ്ടു. അതിനിടയിൽ ഏതാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടോടുകൂടി ശക്തരായി തീർന്ന, പന്ത്രണ്ട് പതിമൂന്നാം നൂറ്റാണ്ടോടുകൂടി ശക്തരായി തീർന്ന ജഡിലവർമ്മൻ പിന്നെ മാറവർമ്മൻ്റെയൊക്കെ കുലശേഖരൻ്റെയൊക്കെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു. അങ്ങനെ പാണ്ഡ്യന്മാർ പലപ്പോഴും മലകടന്ന് കേരളത്തിലേക്ക് പ്രവേശിക്കുകയും പല സ്ഥലങ്ങളും അവരുടെ കൈവശത്തിൽ എത്തുകയും ചെയ്തു. അങ്ങനെ പാണ്ഡ്യ സാമന്തന്മാരിലായിരുന്ന ഒരാളായിരുന്ന മാവേലി വാണാതിരായൻ എന്ന സമര കോലാഹലനെന്ന് ബിരുദം സ്വീകരിച്ച, സമര കോലാഹൽ എന്നത് അദ്ദേഹം സ്വീകരിച്ച ബിരുദമാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മാവേലി വാണാതിരായൻ എന്നാണ്. ഈ മാവേലി വാണാതിരായൻ ഈ ശിലാലിഖിത പ്രകാരം കേരളം, കേരളത്തിൻ്റെ കുറേ മധ്യ കേരളം കൈവശം വയ്ക്കുകയും ഇതിലേക്ക് കടന്നു പോകുന്ന ഉരുക്കളിൽ നിന്ന് ചുമട്ട് കാളകളിൽ ഒന്ന് ഈ നികുതി ഈടാക്കുകയും ചെയ്തതായി നമുക്കറിയാം. അപ്പോൾ രാമനാഥപുരത്ത് നമ്മൾ യാത്ര ചെയ്താൽ ഈ വാഗമണ്ണിലെത്തും. വാഗമണ്ണിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ കേരളത്തിലെ പല ഭാഗങ്ങളും അദ്ദേഹം കീഴടക്കിയിരിക്കണം. അതിനുശേഷം കാഞ്ഞിരപ്പള്ളിയിൽ വന്നിരിക്കണം. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മാവേലിക്കര വരെ അദ്ദേഹത്തിൻ്റെ പടയൂട്ടം നടന്നിരിക്കണം. ഒരുപക്ഷേ മാവേലിക്കര എന്ന പേര് പോലും ഈ സമര കോലാഹലൻ മാവേലി വാണാതിരായൻ്റെ പേരിൽ രൂപം കൊണ്ടതല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല.
ആ സമര കോലാഹലൻ്റെ സമര കോലാഹലൻ എന്ന് പറഞ്ഞാൽ സമരം നയിക്കുന്നവൻ വിജയശ്രീലാളിതനായവൻ എന്നുള്ള അർത്ഥമാണ്. സമരത്തിൽ വിജയിച്ചവൻ എന്നർത്ഥമാണ് സമര കോലാഹലൻ, അല്ലെങ്കിൽ സമരത്തെ അല്ലെങ്കിൽ യുദ്ധത്തെ എന്നും സ്നേഹിച്ചവൻ ആരാധിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് സമര കോലാഹലൻ എന്നുള്ള ചമര കോലാഹലൻ എന്നാണ് പ്രയോഗിച്ചത്. സമര എന്നല്ല, ചമര കോലാഹലൻ. സമരത്തെ സ്നേഹിച്ചവൻ, സമരത്തെ ബിരുദമായി സ്വീകരിച്ചവൻ, യുദ്ധത്തെ ബിരുദമായി സ്വീകരിച്ചവൻ, ആ കോലാഹലൻ്റെ പേരിൽ, ആ സമര കോലാഹലൻ്റെ പേരിൽ ആയിരിക്കണം ഈ വാഗമണ്ണിൽ ഈ കോലാഹലമേട് രൂപപ്പെട്ടത് എന്ന് വേണം കരുതാൻ. അല്ലാതെ കോലാഹലമേട്ടിൽ യാതൊരു കോലാഹലമല്ല. പ്രശാന്ത സുന്ദരമാണ് ആ സ്ഥലം. അവിടെ ഈ സമര കോലാഹലനായ മാവേലി വാണാതിരായൻ്റെ പേരിൽ 12-ാം നൂറ്റാണ്ടിൽ അവർ ചാർത്തി കൊടുത്ത പേരാവണം ഇത്. പാണ്ഡ്യന്മാർക്കും ചോളന്മാർക്കും ഉള്ള ഒരു സവിശേഷത, അവരേത് പ്രദേശം ആക്രമിച്ച് കീഴടക്കുന്നുവോ അവിടെ അവരുടെ പേരോട് ചേർത്ത് അറിയപ്പെടുക എന്ന് പറയുന്ന ഒരു ഒരു പേരോട് ചേർത്ത് അവരതിനെ പ്രസിദ്ധപ്പെടുത്തുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. വിഴിഞ്ഞ ഒരു കാലത്ത് രാജേന്ദ്ര ചോളൻ ആക്രമിച്ച് കീഴടക്കി രാജേന്ദ്ര ചോളപട്ടണം എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ പെരുമ്പഴുതൂർ എന്ന് പറയുന്ന ഏറ്റിങ്കരയിലെ പിന്നെ പ്രദേശം കീഴടക്കി പെരുമ്പഴുതി അദ്ദേഹത്തിൻ്റെ പേരോട് ചേർത്ത് പെരുമ്പഴുതൂർ, അത് പിന്നെ പറഞ്ഞ് പറഞ്ഞ് പെരുമ്പഴുതൂരായി. അങ്ങനെയൊക്കെ പല സ്ഥലങ്ങൾക്കും പാണ്ഡ്യൻപാറയും വഴുതൂരും പെരുമ്പഴുതൂരും പിന്നെ ചോളനാടുമൊക്കെ രൂപപ്പെട്ടത് അതിൻ്റെ അർത്ഥത്തിലാണ്. അങ്ങനെ പാണ്ഡ്യ ചോളന്മാരുടെ ആ ഒരു സ്വഭാവം അനുസരിച്ചാണെങ്കിൽ ഈ പിന്നെ പാണ്ഡ്യരാജാവിൻ്റെ സാമന്തരായിരുന്ന മാവേലി വാണാതിരായൻ എന്ന സമര കോലാഹലൻ്റെ പേരോട് ചേർത്താവണം ഈ കോലാഹലമേട് രൂപപ്പെട്ടത്. ഈ കോലാഹലമേടിന് ആ പേര് വരുന്നതിന് കാരണം ഈ വാഗയിൽ വച്ച് നടന്ന യുദ്ധം തന്നെയാകണം. ഈ വാഗൈ പെരുന്തുറൈ എന്ന് പറയുന്ന ഒരു സ്ഥലം പോലും ഇന്ന് തമിഴ്നാട്ടിലുണ്ട്. ഈ വാഗൈ പെരുന്തുറയിൽ നിരവധി യുദ്ധങ്ങൾ നടന്നതായി സംഘകാലകൃതികളിലൂടെ കടക്കുന്ന ഒരാളിന് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ ഈ വാഗമൺ യുദ്ധം നടന്ന മണ്ണാണ്. ആ യുദ്ധമണ്ണിൽ നടന്ന യുദ്ധം വിജയിച്ച ആളിൻ്റെ പേരോട് ചേർത്ത് തന്നെയാവണം കോലാഹലമേട് രൂപപ്പെട്ടത് എന്ന് കരുതണം. നന്ദി, നമസ്കാരം.